രാംഗോപാൽ വർമ്മയെ കുറിച്ച് വീട്ടുകാർക്ക് വേണമെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കും. അടുത്തുള്ള ആളുകൾ റിലേറ്റീവ്സ് എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഞാൻ അവരോടൊന്നും തിരിച്ചു പറഞ്ഞില്ല, എനിക്ക് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. രാംഗോപാൽ വർമ്മയെ കുറിച്ച് വീട്ടുകാർക്ക് വേണമെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും കുറച്ചുകൂടെ ഇത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എല്ലാം നേരിടേണ്ടി വരുന്നത് ശ്രീലക്ഷ്മി, ഗുണവും ദോഷവും ഒക്കെ നേരിടേണ്ടി വരുന്നത് ശ്രീലക്ഷ്മിയാണ്, എങ്ങനെ നേരിടും ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? അല്ല, ഞാന് റീൽസ് ചെയ്ത് തുടങ്ങുമ്പോഴൊന്നും വീട്ടിൽ നിന്ന് പ്രശ്നമില്ല. ആൻഡ് ഞാൻ വൺസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ള ആളുകൾ റിലേറ്റീവ്സ് വന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ അച്ഛനോട് വന്നിട്ട് എന്റെ അച്ഛന്റെ കൂട്ടുകാരൊക്കെയാണ്, അവർ ആരൊക്കെയാണെന്നറിയില്ല, അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അവരോടൊന്നും ചെയ്യാൻ പാടില്ല. അല്ല, എനിക്ക് ഞാൻ അവരോടൊന്നും തിരിച്ചു പറഞ്ഞില്ല, എനിക്ക് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് എന്റെ ലൈഫാണ്. സി, നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അവര് വളർന്നു വന്ന ചുറ്റുപാട്, അവരുടെ സർക്കംസ്റ്റൻസ് അതാണ് അവരെ, ആ വ്യക്തിയെ അങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുക. ആളുകളെ നമ്മൾ മാറ്റാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചെറുപ്പത്തില് ഭയങ്കര സ്കിന്നി ആയിരുന്നു. ഞാനൊരു +1 +2 ആയപ്പോഴാണ് ഒന്ന് കുറച്ചൊക്കെ തടിച്ചു വന്നത്. അപ്പൊ ആ ടൈമില് തോട്ടി അങ്ങനെയൊക്കെ വിളിക്കുന്നത്, അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ളത് എന്റെ ഫീച്ചേഴ്സിലാണ്. സി, എന്നെ യുണീക്ക് ആക്കുന്നത് എന്റെ ഫീച്ചേഴ്സാണ്. അതിപ്പോ ഞാനെന്നല്ല, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ഫീച്ചേഴ്സിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ക്യാമ്പസിലൊക്കെ എങ്ങനെയാണ് എല്ലാവരും വന്നിട്ട്? ഇപ്പം എന്തായാലും അഭ്യർത്ഥനയെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പം പെരുതര വരുന്നുണ്ടാവും, അതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ പറയും. ഞാൻ ഡിഗ്രി ചെയ്ത CMS കോളേജിലാണ്, BSc കെമിസ്ട്രി. അപ്പോ അതില് കൊറോണ കാലഘട്ടമായിരുന്നല്ലോ ഞാൻ പഠിച്ച 2019-2022 ബാച്ച്. അപ്പൊ അപ്പോ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് അങ്ങനെ കണ്ടമാനം കുറയുന്ന ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് അങ്ങനെയൊന്നും കുഴപ്പമില്ല, രണ്ടെണ്ണം ഉണ്ട്, ഒരാഴ്ച രണ്ടു വെച്ചിട്ടാകുമ്പോ ഒരു വർഷം. ഡിഗ്രിക്ക് പഠിക്കുമ്പോ അങ്ങനെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അവരെ സമീപിക്കുമ്പോ എന്താ തിരിച്ചു പറയാ? ഇത്രയും ഭയങ്കര സംസാരിക്കുമ്പോ ഭയങ്കര പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവരോട് സംസാരിച്ചത്? ഇഷ്ടമല്ലെന്ന് പറയും. ഒരു വ്യക്തിക്ക് എന്തിനാ നമ്മള് ഹോപ്പ് കൊടുക്കുന്നത്? ഞാൻ പിന്നെ പറയാം, എനിക്ക് തോന്നും എനിക്ക് ഇതിന്റെ ഫ്രണ്ട് അങ്ങനെ ഫ്രണ്ട് ആയിട്ടെന്നുള്ള പോലെ ഒരു സാധനം ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരുടെ മൈൻഡിൽ അത് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പൊ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇനിയും ഉണ്ടാവും, ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ സിനിമയിൽ പോയി കഴിയുമ്പോ, അതായത് സിനിമയിൽ പോവാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഈ മലയാള സിനിമയിലേക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോ ഒരു